നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫോട്ടോയ്ക്ക് നല്ല രീതിക്ക് പോസ് ചെയ്യുന്നവർക്കും മുണ്ടുടുത്തൊക്കെ ഫോട്ടോ എടുക്കാൻ നേരത്ത് എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ എങ്ങനെയാണ് നമ്മൾ നോർമൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മുണ്ടെടുത്തിട്ടും ഫോട്ടോ എടുക്കാവുന്നതാണ്. ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ മുണ്ടൊക്കെ ഉടുത്തിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ മുണ്ടുടുത്ത് സിമ്പിളായിട്ട് ബോയ്സിന് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ പോസിംഗ് ഐഡിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാലും അതുപോലെ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും ബോയ്സിനുള്ള ഫോട്ടോ പോസിംഗ് ഐഡിയാസ് അതായത് മുണ്ടുടുത്തിട്ടുള്ള ഫോട്ടോ പോസിംഗ് ഐഡിയാസ് ഒന്നും കാണാനില്ല. ആ സമയത്ത് സാരി ഉടുത്ത് ഗേൾസിനുള്ള ഫോട്ടോ പോസിംഗ് ഐഡിയാസ് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് തന്നെ ഉണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ചെയ്യാൻ പോകുന്നത് ബോയ്സിന് സിമ്പിളായിട്ട് ഓണത്തിന് മുണ്ടുടുത്ത് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ പോസിംഗ് ഐഡിയാസ് ആണ്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. നോർമൽ ഡ്രസ്സിൽ നമ്മൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മുണ്ടുടുത്തും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിറ്റിംഗ് പോസ് ആണ്. സിറ്റിംഗ് പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റെപ്പിലേക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാല് താഴോട്ട് ഇറക്കി വെച്ചിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു കല്ലിൻ്റെ ഒക്കെ മുകളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാല് മറ്റേ കാലിന് മുകളിലേക്ക് വെച്ചിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നിലത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ പല ആംഗിളിൽ നിന്ന് ക്യാം വെച്ചിട്ടും ഫോട്ടോ എടുക്കുക. പല ആംഗിളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ലീനിങ് പോസ് ആണ്. ലീനിങ് പോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും മരമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് മരത്തിലേക്ക് ലീൻ ചെയ്ത് നിൽക്കാവുന്നതാണ്. ബൈക്കിലേക്കും ലീൻ ചെയ്യാം, അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ലീൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫെൻസ് ഉണ്ടെങ്കിൽ ഫെൻസിലേക്ക് ലീൻ ചെയ്യാം. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വാളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ലീൻ ചെയ്ത് നിൽക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സൈഡിലേക്കാണ് ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് സൈഡിലേക്ക് ലീൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വോക്കിംഗ് പോസ് ആണ്. വോക്കിംഗ് പോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നടന്നു വരുന്നതിൻ്റെ കൂടുതൽ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്നത് പോലെ എവിടെയെങ്കിലും നിന്നിട്ട് അങ്ങനെ പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. വോക്കിംഗ് പോസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ മുണ്ടെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓണത്തിനായിട്ട് റെഡി ആവുന്ന ആ ഫീൽ നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ നടക്കുന്നതിൻ്റെ കൂടുതൽ ഉണ്ടെങ്കിൽ മുണ്ട് മടക്കി കുത്തുന്നതായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ക്യാം ബാക്ക് ചെയ്യണം, അതായത് നിങ്ങൾ ബാക്കിലേക്ക് നോക്കി പോസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ബാക്കിലേക്ക് തന്നെ നോക്കി പോസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ സൈഡിലേക്കാണെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് സൈഡിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് പോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോസിൽ നിങ്ങൾ പല ആംഗിളിലേക്ക് നോക്കി പോസ് ചെയ്യുക. ക്യാം ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വെച്ചിട്ട് എടുക്കുക. നിങ്ങൾ പല ആംഗിളിലേക്ക് നോക്കി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഈ പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് ബെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് ബെൻഡ് ചെയ്യാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്റ്റാൻഡിങ് പോസ് ആണ്. സ്റ്റാൻഡിങ് പോസിൽ വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് നിങ്ങൾ പോസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പോസ് ചെയ്യുമ്പോൾ ഒരു കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അത് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ കാൽ ഫ്രണ്ടിലേക്കും വെക്കാതെ നിന്നാൽ ആ ഫോട്ടോ ചുമ്മാ നോർമൽ ഒരു ഫോട്ടോ ആയിപ്പോകും. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ സ്റ്റാൻഡിങ് പോസിൽ കൊണ്ടുവരിക. ഇനി അവസാനമായിട്ട് സ്ട്രോളിംഗ് പോസ് ആണ്. സ്ട്രോളിംഗ് പോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഫോണൊക്കെ യൂസ് ചെയ്ത് മാപ്പൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിക്കുന്നതായിട്ടാണെങ്കിലും നിങ്ങൾക്ക് പോസ് ചെയ്യാവുന്നതാണ്. ഈ പോസ് ചെയ്യുമ്പോഴും നിങ്ങൾ ഒന്നെങ്കിൽ ക്യാമിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ ഫോണിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ കോൾ ചെയ്യുന്നതായിട്ടോ അങ്ങനെ പല രീതിക്ക് പോസ് ചെയ്യുക. അപ്പോൾ മുണ്ടെടുത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയും പോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഈ പോസസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഈ പോസ് എല്ലാം ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് മുണ്ടെടുത്ത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ ഗൈസ്.